ഉച്ചക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു അടിപൊളി ബോട്ടിലാട്ടായിട്ടാണ്. അപ്പൊ ബോട്ടിലാട്ട് പറഞ്ഞാൽ നമ്മള് വലിയ എക്സ്പെൻസീവൊന്നുമില്ല ചെയ്യണത്. അപ്പൊ നമ്മള് ചെറിയൊരു ചീപ്പ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നമ്മള് ഗ്ലാസ് ബോട്ടിൽസ് പലവിടെ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇതിനെ ആദ്യം വേണ്ടത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലാണ്. പിന്നെ നല്ല ക്ലീൻ ആക്കി വെച്ചാണ്. പിന്നെ നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഫെവിക്കോളില് ഒരു സ്പൂൺ ഫെവിക്കോളില് ഒരു സ്പൂൺ വെള്ളം മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് വേണം. ന്യൂസ് പേപ്പർ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണ്. ഇനി നമുക്ക് ഇതിനെ ഈ ഗ്ലാസ് ബോട്ടിൽ പോയിനെ ഒട്ടിക്കുക. നമ്മൾ എന്താ വെള്ളം മിക്സ് ചെയ്ത് വെച്ച ഫെവിക്കോൾ വെച്ച് ഗ്ലാസ് ബോട്ടിൽ മൊത്തമായി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ മോനെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ച് ഇതിന്റെ മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. കാരണം ഇത് ഒന്നും കൂടി ഒട്ടി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വെച്ച് എല്ലാ ഭാഗവും ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല എന്താ നന്നായി ഉണങ്ങിയപ്പോ കറക്റ്റ് ന്യൂസ് പേപ്പറിന്റെ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ സിമെന്റ് മാത്രം വെള്ളത്തിൽ കലക്കിയതുള്ളത്. ഇത് നമുക്ക് ഇതിന്റെ മേലെ തേച്ച് വെച്ച ഒരേ കറക്റ്റ് എല്ലാവരുടെയും ഒരേ തിക്നെസ്സിൽ നമുക്ക് ഇതിനെ മൊത്തമായി തേച്ചെടുക്കാം. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഭംഗി പോരാ. അപ്പൊ നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ഈ സിമെന്റിന്റെ മേലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു വേറെ ഷേപ്പ് കിട്ടും. നമുക്ക് ഇത് മൂന്നായിട്ട് ടച്ച് ചെയ്തെടുക്കാം. ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് സെറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു ദിവസം. ഇതപ്പോ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ മാറി. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒരു ബ്ലാക്ക് പെയിന്റിന്റെ ഒരു കോട്ട് അടിച്ചെടുക്കാം. കോട്ട് അടിക്കുമ്പോൾ നമ്മള് ചെറിയ തിക്നെസ് കുറഞ്ഞ ബ്രഷ് വെച്ച് അടിക്കണം. കാരണം നമുക്ക് അത് നമ്മള് സ്ക്രബ്ബർ വെച്ച് ചെയ്തതിന്റെ പാടുകളൊക്കെ വേണം. ഇതൊക്കെ ഞാൻ മുഴുവനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതപ്പോ പെയിന്റ് എല്ലാം നല്ല അടിപൊളി സെറ്റായി. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒരു ഗിൽഡ് കളറ് നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ അടിഭാഗത്തൊന്നും ഇതേമാതിരി ചെയ്തിട്ടില്ല. നമുക്ക് കാണുന്ന ഭാഗം മാത്രം മതി. അപ്പൊ നമ്മള് ഗിൽഡ് ഇതിന്റെ മേലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മള് ഗോൾഡൻ പെയിന്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ പെയിന്റ് അല്ല, ചെറിയ ഗിൽഡർ മാതിരിയാണ്. ഇത് നമുക്ക് ഇതിലൊന്ന് സിൽവറും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ സിൽവറും അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് ബ്ലാക്ക് കളർ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മള് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തതാണ്. നമ്മൾ ഉള്ളിലൊക്കെ കുറച്ച് അടിച്ചു, പക്ഷെ അതൊക്കെ ഒന്ന് വിട്ടുപോണ്ട് നമ്മളത് കാര്യമാക്കില്ല. അപ്പൊ നമ്മള് ഇതില് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചെടിയല്ലത് ഒരു പൂവിന്റെ തണ്ടാണ്. പൂവും ആ പൂവിന്റെ തണ്ടുമായിട്ട് വെച്ചാണ് ബോട്ടിലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ബോട്ടിലോട്ട് നല്ല അടിപൊളി. നിങ്ങൾ ചെയ്യണതൊക്കെ കറക്റ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മള് സിമെന്റാണ് ഇത് ഫുള്ള്. സിമെന്റിൽ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്തെടുത്താണ്. പിന്നെ ഗിൽറ്റേഴ്സും അടിച്ചു. എപ്പോ തന്നെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പോ നിങ്ങക്ക് ഇത് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ചെടിയൊക്കെ വാങ്ങി വെക്കാം. അപ്പോ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക്. ഇതിൽ നല്ല വീഡിയോകൾ കണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഞാൻ ഇതുവരെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരു ഇറ്റ്സ് മീ വെറൈസ് സൈൻ ഓഫ്.